ി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ ആനുകൂല്യ പദ്ധതികളുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഫെബ്രുവരി മാസം തീരുന്ന ഇരുപത്തി ഒൻപതാം തീയതി ആയപ്പോഴേക്കും സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇരുപത് ശതമാനം പൂർത്തിയായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ റേഷൻ കാർഡ് ഇ കെ വൈ സി ബയോ മസ്റ്ററിംഗ് അഥവാ ഓൺലൈനായി ഉപയോക്താവിനെ തിരിച്ചറിയുക എന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത് റേഷൻ കടകളിലൂടെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത് മുതൽ പല റേഷൻ കടകളിലും ഇത് ആരംഭിച്ചിരുന്നു മാർച്ച് ഒന്നു മുതലാണ് സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് റേഷൻ കടകളിലൂടെ പുരോഗമിക്കുക കാരണം മാസാവസാന ദിനങ്ങൾ റേഷൻ വാങ്ങുന്നവരുടെ തിരക്ക് വളരെ കൂടുതലായിരിക്കും വിതരണത്തിനുള്ള ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോസ് സംവിധാനം പണിമുടക്കിയതോടെ സംസ്ഥാനത്താകെ ഇന്നലെ ഉച്ചതിരിഞ്ഞ് പലയിടത്തും റേഷൻ വിതരണം മുടങ്ങിയിരുന്നു റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗിന്റെ ഭാഗമായി ഇപോസുമായി ബന്ധപ്പെട്ട സെർവറിന്റെ ശേഷിയിലും ഏറെ ഇടപാടുകൾ വന്നതോടെയാണ് സംവിധാനം തകരാറിലായതും റേഷൻ വിതരണവും മസ്റ്ററിംഗും മുടങ്ങിയതും എന്നാൽ മാർച്ച് ഒന്ന് മുതൽ റേഷൻ വിതരണത്തിന്റെ തിരക്കില്ലാത്തതിനാൽ സുഗമമായി റേഷൻ കാർഡ് മാസ്റ്ററിംഗ് നടത്തുവാൻ കഴിയും റേഷൻ കാർഡിലെ ഉടമ മാത്രമല്ല റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ പേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ആധാർ കാർഡ് കോപ്പിയാണ് റേഷൻ കാർഡ് മാസ്റ്ററിംഗിന് ആവശ്യമുള്ള രേഖ കേരളത്തിലെ ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്ന എ മഞ്ഞ റേഷൻ കാർഡുകൾ ഇത് ഏകദേശം ആറ് ലക്ഷത്തോളം വരും അതുപോലെ ബി കാർഡായ പി പിങ്ക് റേഷൻ കാർഡുകൾ ഇത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളവും ഉണ്ട് ഈ രണ്ട് റേഷൻ കാർഡുകൾ ചേർന്ന നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരം റേഷൻ കാർഡുകളിലെ ഒരു കോടി അൻപത്തിനാല് ലക്ഷം അംഗങ്ങളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് റേഷൻ കടകളിലെ ഇപ്പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നേരത്തെ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് മാർച്ച് പതിനെട്ടിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ് തീരുമാനം ഇലക്ഷനും പരീക്ഷാ സമയവും ഒക്കെ കണക്കിലെടുത്ത് തീയതി വീണ്ടും നീട്ടുമോ എന്ന് പിന്നീടറിയാം കിടപ്പ് രോഗികളുടെ ബയോമെട്രിക് വിവരങ്ങൾ വീടുകളിലെത്തി രേഖപ്പെടുത്തുന്നത് അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് റേഷൻ കാർഡിലെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ അഞ്ചു വയസ്സിലുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ റേഷൻ കാർഡ് ഇ കെ വൈ സി പുതുക്കുവാൻ കഴിയുകയുള്ളൂ മസ്റ്ററിംഗ് വേഗത്തിലാക്കുവാൻ മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ താലൂക്ക് തല റേഷൻ കാർഡ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും വിരലടയാളത്തിന് പുറമേ കൃഷ്ണമണി സ്കാൻ ചെയ്തും ഇവിടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ആലോചനയിലാണ് റേഷൻ കാർഡിൽ പേരുള്ള മരിച്ചവരുടെ പേരിലുള്ള റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നത് തടയുക വിദേശത്തുള്ളവരുടെ പേരിലുള്ള റേഷൻ വിഹിതം വാങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെയാണ് റേഷൻ കാർഡ് ഇ കെ വൈസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഒരംഗം മാത്രമുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുണ്ട് ഇങ്ങനെയുള്ള റേഷൻ കാർഡുകൾ മറ്റുള്ളവർ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഒഴിവാക്കുവാനും അനർഹരായവരുടെ കയ്യിൽ മുൻഗണനാ കാർഡുകൾ ഇല്ലെന്നുറപ്പിക്കുന്നതിനും റേഷൻ കാർഡ് മാസ്റ്ററിങ്ങിന് കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അടുത്ത അഞ്ചു വർഷത്തിൽ യ്ക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് അരിയും ഗോതമ്പും സൗജന്യമായി ലഭിക്കും അതുകൊണ്ടാണ് അനർഹർ ഇല്ലെന്നുറപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാം തീയതി മുതൽ തിരക്ക് കുറവായിരിക്കും അതിനാൽ എ വൈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ഒറ്റ ദിവസമായോ അല്ലെങ്കിൽ വിവിധ ദിവസങ്ങളിലായോ റേഷൻ കടയിൽ ചേർന്ന് മസ്റ്ററിംഗ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം